ഗോവയിൽ കോൺഗ്രസ് എം എൽ എമാരുടെ കൂടുമാറ്റം പാർട്ടിയെ സംബന്ധിച്ച വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത്. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ 8 പേരാണ് പാർട്ടി വിട്ട ബി ജെ പിയിൽ ചേർന്നത്. എന്നാൽ കോടികൾ നൽകിയാണ് എം എൽ എമാരെ ബി ജെ പി മറുകണ്ഠം ചാഴിച്ചതെന്ന് ആരോപിക്കുകയാണ് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് ദിനേശ് ഗുണ്ടുറാവു. ഒരു നേതാവിന് 40 മുതൽ 50 വരെ കോടിയാണ് ബി ജെ പി നൽകിയതെന്നാണ് ഗുണ്ടുറാവു ആരോപിക്കുന്നത്. 40 മുതൽ 50 കോടി വരെ ഒരു എം എൽ എക്ക് ബി ജെ പി നൽകി. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി കാണും. എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പി അതാണല്ലോ ചെയ്യുന്നത്. ഈ പണമൊക്കെ ബി ജെ പിക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അവർ അധികാരം ദുർവിനിയോഗം ചെയ്യുകയാണ്. അവർ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെയാണ് തകർക്കുന്നത് എന്നാണ് റാവു ആരോപിച്ചത്. ഏതെങ്കിലും ബി ജെ പി എം എൽ എക്ക് ഇ ഡിയുടെ നോട്ടീസ് ലഭിച്ചതായി നിങ്ങൾക്കറിയുമോ? ഇത്തരത്തിലുള്ള രാഷ്ട്രീയത്തിനെതിരെയാണ് ഞങ്ങൾ പോരാടുന്നത്. നമ്മൾ പോരാടിയില്ലെങ്കിൽ രാജ്യം നശിക്കുമെന്നും അദ്ദേഹം തുറന്നടിച്ചു. കോൺഗ്രസ് വിട്ട മുൻ പ്രതിപക്ഷ നേതാവ് മൈക്കൽ ലോബോറിനെതിരെയും റാവു ആഞ്ഞടിച്ചു. ഞങ്ങൾ വിചാരിച്ചത് ലോബോ ഒരു സിംഹമാണെന്നാണ്. എന്നാൽ അദ്ദേഹം ഒരു എലിയാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് യാതൊരു നേതൃപാഠവും ഇല്ല. ഞങ്ങൾ അദ്ദേഹത്തിന് കോൺഗ്രസിൽ ഇടം നൽകി, ടിക്കറ്റ് നൽകി, മത്സരിപ്പിച്ചു. അദ്ദേഹം വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് കോൺഗ്രസിന് ഗുണമുണ്ടാകുമെന്നാണ്. എന്നാൽ തീരുമാനം വളരെ തെറ്റായിരുന്നുവെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടുവെന്നാണ് റാവു പറയുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിരുന്നു ബി ജെ പിയിൽ നിന്നും രാജിവെച്ച ലോബോ കോൺഗ്രസിൽ ചേർന്നത്. അതിനിടെ ഗോവയിലെ ഒരു കോൺഗ്രസ് എം എൽ എയെ 30 കോടി പണവുമായി ബി ജെ പി സമീപിച്ചിരുന്നുവെന്ന് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അമിത് പാട്കർ പത്രസമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു. 30 കോടിക്ക് വരാൻ തയ്യാറല്ലെന്നറിയിച്ചപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ബി ജെ പി 30 കോടിയുമായി എം എൽ എയെ സമീപിച്ചു. അതിനും വഴങ്ങില്ലെന്നായപ്പോൾ 5 കോടി കൂടി നൽകി. ഒടുവിൽ നേതാവ് കൂറുമാറാൻ തയ്യാറാവുകയായിരുന്നു അത്രേ. അതേസമയം കോൺഗ്രസ് നേതാക്കളുടെ ആരോപണങ്ങൾ ബി ജെ പി നേതൃത്വം തള്ളിയിരിക്കുകയാണ്. പണത്തിന് വേണ്ടിയല്ല, മറിച്ച് ബി ജെ പിയുടെ വികസന അജണ്ടയിൽ ആകൃഷ്ടരായാണ് നേതാക്കൾ ബി ജെ പിയിൽ ചേർന്നതെന്നാണ് ബി ജെ പി നേതൃത്വം പ്രതികരിച്ചിരിക്കുന്നത്. കൂറുമാറിയെത്തിയ കോൺഗ്രസ് എം എൽ എമാരെ ബി ജെ പി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയേക്കുമെന്നും ഉടൻ തന്നെ മന്ത്രിസഭാ വികസനം ഉണ്ടായേക്കുമെന്നാണ് വിവരം. 2 പേർക്കായിരിക്കും അവസരം ലഭിച്ചേക്കുകയെന്നും സൂചനയുണ്ട്.